നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എ ഡി എം നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുത് എന്ന് തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതായി ബന്ധു അനിൽ പി നായർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്താവൂ എന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇൻക്വസ്റ്റ് കഴിഞ്ഞെന്ന വിവരമാണ് പോലീസിൽ നിന്ന് അറിയിച്ചത് അതിനുപോലും ബന്ധുക്കളുടെ അനുമതി തേടിയിരുന്നില്ല എന്നും അനിൽ പറയുകയാണ് എ ഡി എമ്മിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ല എന്ന് പോലീസ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട നവീൻ ബാബുന്റെ കുടുംബം നൽകിയ ഹർജിയിലാണ് പോലീസ് സത്യവാങ്മൂലം നൽകിയത് എ ഡി എമ്മിന്റെ മരണം കൊലപാതകമാണെന്ന് സംശയിക്കാൻ നിലവിൽ തെളിവുകളില്ല എന്നും ബന്ധുക്കൾ വരാൻ വൈകിയതിനാൽ ാണ് ഇൻക്വസ്റ്റ് നടത്തിയത് എന്നും പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു ഇക്കാര്യത്തിൽ നവീൻ ബാബുവിന്റെ ബന്ധു അനിൽ പി നായർ പ്രതികരണവുമായി രംഗത്തെത്തുകയായിരുന്നു ബന്ധുക്കളുടെ സാന്നിധ്യമില്ലാതെയാണ് ഇൻക്വസ്റ്റ് നടത്തിയത് എന്നും പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയത് എന്നും പോലീസ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയ ശേഷമാണ് ആദ്യമായി ഔദ്യോഗികമായി വിവരം അറിഞ്ഞിരിക്കുന്നത് മൃതദേഹം പരിയാരത്തേക്കാണ് കൊണ്ടുപോയത് എന്ന് അറിഞ്ഞ നിമിഷം തന്നെ കളക്ടറെ ബന്ധപ്പെടാൻ ശ്രമിച്ചു അദ്ദേഹം നോക്കാമെന്ന് പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ ഒന്നും തന്നെ ശേഖരിച്ചിട്ടില്ല കോടതിയെ എങ്ങനെയാണ് ഞങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാനാവുക കുടുംബത്തിന്റെ ആവലാതികളും സംശയങ്ങളുമാണ് കോടതിയിൽ പറഞ്ഞത് കുടുംബത്തിനും പൊതുജനത്തിനും ബോധ്യപ്പെടുന്ന അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് നടക്കേണ്ടത് നടക്കട്ടെ എന്നല്ലേ സർക്കാർ പറയേണ്ടത് എന്നുമാണ് അനിൽ പി നായർ പ്രതികരിച്ചത് അതേസമയം സർക്കാരും പാർട്ടിയും നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം നിന്നില്ലേ എന്ന ചോദ്യത്തിന് നവീൻ ബാബുവിന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നുവെങ്കിൽ ഹൃദയം പൊട്ടി മരിച്ചേനേ എന്നും ആ കുടുംബം അങ്ങനെയാണ് എന്നുമായി ുന്നു ബന്ധുവായ അനിൽ പി നായരുടെ മറുപടി